പുതിയൊരു വർഷം തന്നതിന് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കർത്താവിനോട് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ എല്ലാ നിമിഷങ്ങളെ ഓർത്തും ദൈവത്തോട് നന്ദിയുള്ളവരാണ്, എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ന്യൂ ഇയർ ക്രിസ്മസ് രണ്ട് സെലിബ്രേഷൻസ് ആണ് കഴിഞ്ഞ ആഴ്ച ക്രിസ്ത്യാനികൾക്ക് അഭിമാനമായിട്ട് കടന്നുപോയത്. കാരണം ഏറ്റവും കുറച്ച് ആഘോഷങ്ങളുള്ള കൂട്ടരാണ് ക്രിസ്ത്യാനികൾ, അവർക്ക് ആഘോഷങ്ങൾ വളരെ കുറവാണ്. ഹൈന്ദവർക്ക് എല്ലാ മാസവും തന്നെയുണ്ട് അവധികൾ, മുസ്ലിങ്ങൾക്കും ഉണ്ട് കുറേ അവധികളുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ആകെ ഉള്ളത് ഒരു ക്രിസ്മസും, പിന്നെ അത് ഞായറാഴ്ച ആയില്ലെങ്കിൽ ഭാഗ്യം, പിന്നെ ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഈസ്റ്റർ പിന്നെ ഒരു ഞായറാഴ്ച വരുള്ളൂ. പിന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ പെന്തക്കോസ്താർക്ക് പിന്നെ ക്രിസ്മസ് എന്നൊരു കാലത്ത് ആഘോഷം ഇല്ലായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ, ക്രിസ്മസ് ഒന്നും പെന്തക്കോസ്താർ ആഘോഷിക്കില്ല എന്നാണ് ഞാൻ ആദ്യം കേട്ടിരുന്നത്. അപ്പൊ പെന്തക്കോസ്താർക്ക് ആകെ ഉള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് ഈ പുതുവർഷമാണ്, ന്യൂ ഇയർ എന്ന് പറയുന്ന ആ ഒരു സെലിബ്രേഷൻ. അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ആകെ ഒന്ന് ആഘോഷിക്കാൻ, ഒരു കേക്ക് മുറിക്കാനും എല്ലാവരുടെ ഒന്ന് വല്ല സ്പെഷ്യൽ മീൽസ് ഒക്കെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു സമയമായിട്ട് നമുക്ക് പാകമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു ആകെയുള്ളൊരു ആഘോഷം ന്യൂ ഇയർ ആണ് എന്ന് പൊതുവൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് പള്ളികളിൽ വൈകിട്ട് 7 മണി 9 മണി തൊട്ട് ദീർഘമായ പ്രാർത്ഥനകൾ, ആ നിമിഷത്തിലെ ക്ലൈമാക്സിലേക്ക് വരുന്ന സ്തോത്രങ്ങൾ. ഞാൻ ആലോചിക്കരുത്, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്തോത്രം ചെയ്തല്ലേ പറ്റുമെന്ന്. കാരണം ഓരോ ദിവസത്തിലും അവന്റെ കൃപകൾ പുതിയതാണ്. എവറി ഡേ ഹിസ് മെർസീസ് ആർ ന്യൂ. ഇന്ന് രാവിലെ സുധ എനിക്കൊരു ഒരു ചെറിയൊരു ഒരു വാട്സാപ്പ് പോസ്റ്റ് അയച്ചു തന്നെ, എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. അതിനകത്ത് രണ്ട് അന്യഗ്രഹ ജീവികൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ഈ ലോകത്തിൽ ഇത്രയും വലിയ ആഘോഷം എന്ന് ചോദിച്ചപ്പം ഒരാള് മറ്റേയാളോട് പറയാം, അത് അവരുടെ ഗ്രഹം പ്ലാനറ്റ് അവരുടെ സണ്ണിന് ചുറ്റി ഒരു പ്രാവശ്യം ഒരു വലയം കംപ്ലീറ്റ് ചെയ്തതിന്റെ ആഘോഷമാണ്. അപ്പം മറ്റേ അന്യഗ്രഹ ജീവി പറയാണ്, ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് വലിയ ബുദ്ധി ഇല്ലാത്തവരാന്നുള്ള കാര്യം. കാരണം ഈ വലയമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം എവിടെ ഏത് ഫ്രെയിം വെച്ചാണ് ഇത് ഒന്ന് പൂർത്തിയാക്കിയെന്ന് പറയാൻ പറ്റുന്നേ? എവിടെന്ന് തുടങ്ങിയെങ്കിലല്ലേ എവിടെയെങ്കിലും പൂർത്തിയാവുള്ളൂ. ഇതിപ്പം തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തൊട്ടിട്ട് വേണം പറയാൻ അടുത്തത് പൂർത്തിയായി. അത് തൊട്ടില്ലെങ്കിൽ, ആ ഡേറ്റ് വെച്ച് തൊട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ ഒരു വലയമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആഘോഷിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പോയിന്റ് കടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത് പറയാൻ വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ ഒരു സാഹചര്യം ആഘോഷങ്ങളാൽ ഉള്ള, ആഘോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ആത്മീയത. ബർത്ത്ഡേ എന്ന് എല്ലാവരും എഴുന്നേറ്റ് എന്ന് കർത്താവ് നന്ദി പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം, നല്ല കാര്യമാണ്. പക്ഷേ അതിന് വലിയ പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉദാഹരണത്തിന്, ജനുവരി 1 രാവിലെ എഴുന്നേറ്റ് കർത്താവ് കഴിഞ്ഞ December 31 രാത്രി മുതൽ January 1 വരെ, January 2 എഴുന്നേറ്റ് നമുക്ക് പറഞ്ഞൂടെ, കഴിഞ്ഞ January 1 രാത്രി മുതൽ അതും കർത്താവ് തന്നെ നടത്തിയത്. സോ സിൻസ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ സൈക്കിൾസ്, പ്രത്യേകിച്ച് ഒരു ദിവസത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് അതിനൊരു പ്രാധാന്യം കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അപ്പൊ പലപ്പോഴും ആൾക്കാര് വിചാരിക്കാറുണ്ട്, എന്നാലൊരു സ്തോത്ര പ്രാർത്ഥന നടത്തണ്ടേ ചോദിക്കുമ്പോ എന്റെ ചോദ്യം അത് ഇപ്പം നടത്തിക്കൂടെ എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അതങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഈ കാലങ്ങളും വർഷങ്ങളും എന്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കബിളാണ്? നമുക്കറിയാം പഴയ നിയമത്തില് ഈ കാലങ്ങൾ നോക്കുന്ന കാര്യമൊക്കെ നമുക്ക് കാണാം. എന്നാ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇപ്പോഴും കാലങ്ങൾ നോക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിത് പറഞ്ഞതെല്ലാം വെറുതെ ആയിപ്പോയി, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചതൊക്കെ വെറുതെ ആയിപ്പോയതുപോലെ ഉണ്ട് എന്ന് പൗലോസ് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടൈമിനാൽ കാൽക്കുലേറ്റ് ചെയ്തല്ല നമ്മൾ ജീവിക്കുന്നത്, നിത്യത കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിത്യതയുടെ പെർസ്പെക്റ്റീവിലാണ്. ഒരു നിത്യത നമ്മളെ ആ ഒരു ദിവസം, ചില പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, 1 ആയിട്ട് വീട്ടിൽ വന്ന് കയറിയത് ആരാണോ, ഓർമ്മയുണ്ടോ അത്? അപ്പൊ 1 വീട്ടിൽ ആരും ഒന്ന് കയറണം, നല്ല ശകുനങ്ങൾ വന്ന് കയറണം, പഴയകാല വിശ്വാസമാണ്. അതുപോലെ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് 1 നമ്മൾ നല്ലതായിട്ടിരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ 1 നന്നായാൽ എല്ലാ ദിവസവും നന്നാവുന്ന ആരാ നമ്മളോട് പറഞ്ഞത്?
ഒന്നാം തീയതി പ്രാർത്ഥിച്ചാൽ അതിന്റെ എഫക്ട് കൂടുതലുണ്ടെന്ന്, ഒന്നാം തീയതി സ്തോത്രം ചെയ്താൽ അതിന് കൂടുതൽ എഫക്ട് ഉണ്ടെന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? അത് ഈ പഴയ പാഗനിസത്തിൽ നിന്ന് വന്ന ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഒന്നാം തീയതി ആയിട്ട് അവനാണ് വീട്ടിൽ വന്ന് കയറിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പഴയ ഡയലോഗുകൾ. ഒന്നാം തീയതി നല്ല ഫുഡൊന്നും ഇല്ല. അപ്പൊ ഈ ആഴ്ച മുഴുവൻ, അല്ല ഈ വർഷം മുഴുവൻ, ഇതൊക്കെ പ്രാകൃതമായ കാര്യങ്ങളാണ്. നമ്മൾ ഇതിനേക്കാൾ മഹത്വമായത് ഒന്നിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിത്യതയ്ക്കുള്ള ആഹാരത്തെ അന്വേഷിക്കുന്നവരും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവരുമാണ്. നമുക്ക് ഈ ക്ലോക്ക് അടിച്ചതും, ഇനി ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ ചർച്ച അങ്ങനെ ഒരു ഓൾ നൈറ്റ് പ്രെയർ വെച്ച് കഴിഞ്ഞാൽ 24 hours വെക്കണം. കാരണം ഇപ്പൊ സാക്ഷ്യം പറഞ്ഞവർ തന്നെ ഇന്ത്യയിൽ നിന്നല്ല. അപ്പൊ അവർക്ക് അത് അടുത്ത ദിവസം കയറുന്ന സമയത്ത് എഴുന്നേറ്റൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും 24 മണിക്കൂർ എഴുന്നേറ്റൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ പ്രവേശിക്കുമ്പം അടുത്തിരിക്കുന്ന ആൾ പ്രവേശിക്കില്ല. അങ്ങനെ ഒരു ഇത്രയും ടൈം സോണുകളിലുള്ളവരെല്ലാം കൂടെ ന്യൂ ഇയറിലോട്ട് പ്രവേശിക്കണമെങ്കിൽ ഒരു ചർച്ച് നമ്മുടേതുപോലെ ഒരു സൂമിൽ കൂടെ കൂടി വരുന്ന ഒരു സഭയെ സംബന്ധിച്ച് 24 മണിക്കൂറും നിന്ന് സ്തോത്രം ചെയ്യേണ്ട ഒരു, അപ്പൊ തന്നെ ബാക്കിയുള്ളവരുടെ ന്യൂ ഇയർ കഴിഞ്ഞു. സോ റിലേറ്റീവ്, ആപേക്ഷികമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മളൊന്ന് അനങ്ങുക പോലും ചെയ്തില്ല. പ്രത്യേകിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒന്നും ആർക്കും പറഞ്ഞില്ല. എന്നോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞവർക്കെല്ലാം സെയിം ടു യു, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനർത്ഥം നിങ്ങൾ ഒരു കാരണവശാലും ഇത് ആഘോഷിച്ചവരെ പഴിക്കരുത്, ഇത് അന്ന് സ്തോത്രം ചെയ്യാൻ രാത്രി മുഴുവൻ ഇരുന്നവരെ നിന്ദിക്കരുത്. അവർ ചെയ്ത് തെറ്റാന്നും പറയേണ്ട കാര്യമില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചില ദിവസങ്ങൾ പ്രത്യേകതയുള്ളതായിട്ട് തോന്നും, ചിലർക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാൽ തോന്നുന്നവർ ആഘോഷിച്ചോട്ടെ അല്ലേ. നമ്മൾ ചർച്ചായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനും പോകുന്നില്ല. ഇന്നേ വരെ ഒരാളുടെയും ബർത്ത്ഡേ എന്ന് പറഞ്ഞു എന്നോട് സ്തോത്ര പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇനി നടത്തുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പതിവ് നമുക്കില്ല. ഒരു ദിവസവും നമ്മൾ ആഘോഷിക്കാറില്ല. എല്ലാ ദിവസവും നമുക്ക് ആഘോഷമാണ്. നമുക്ക് ഒരൊറ്റ, ആകെ ഒരൊറ്റ ആഘോഷമുള്ളൂ, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്റെ ആഘോഷം. ഇപ്പൊ നമുക്ക് ഒരു തീക്കകത്ത് നിന്ന് ചാടി വന്ന് വെള്ളോട്ട് വന്നിട്ട് അവൻ തുള്ളിച്ചാടുന്നില്ല, അത് ആഘോഷം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് 24 hours അങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ. അപ്പൊ അതിന് 365 ദിവസത്തിൽ ഒരു ദിവസം മാത്രം 2 മണിക്കൂർ തുള്ളിച്ചാടുക എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് തുള്ളിച്ചാടൽ നമുക്ക് പ്രയാസമാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ വക ആഘോഷങ്ങൾ നമുക്ക് വലിയ പ്രസക്തമല്ല. എന്നാൽ ആഘോഷിക്കുന്നവരെ ആഘോഷിച്ചോട്ടെ, സന്തോഷമായിരിക്കട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അങ്ങനെയുള്ളതിനോട് യാതൊരുവിധ എതിർപ്പുകളുമില്ല. അതേസമയത്ത് ഇതിലൊന്നും വലിയ കാര്യവുമില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കും. കാരണം ഇന്നലെ രാത്രി കമ്മിറ്റ് ചെയ്താൽ എഴുന്നേക്കുന്ന പഴയ ഞാൻ തന്നെയാണ് അല്ലേ. പുതിയൊരാൾ എഴുന്നേക്കാൻ പറ്റുമോ? പുതിയൊരാൾ എഴുന്നേക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. പുതിയൊരാളെപ്പോഴും നമ്മൾ ജീവന്റെ പുതുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച, ഇന്ന് ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഈ നിത്യതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതിൻ്റെയും തുടർച്ചയായിട്ട് ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒന്ന് പോസ് ചെയ്തേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയമാണ്. എറ്റേണിറ്റിയുടെ കാഴ്ചപ്പാടില് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ബട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകളെല്ലാം ടൈമുമായിട്ട് ബന്ധിപ്പിച്ചാണ്. എല്ലാ ചിന്തകളും, നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ ആകുലതകൾ എല്ലാം സമയമായിട്ട് ബന്ധിപ്പിച്ചാണ്. നാളെ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ നാളെ എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും, അല്ലെങ്കിൽ നാളത്തെ ജീവൻ, അല്ല ഇന്നലെ ഞാൻ ജീവിച്ചതിൻ്റെ കുറ്റബോധം, പാപബോധം, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ. അപ്പൊ നമ്മളെല്ലാം ഈ ടൈമിലേക്കാണ്, ഈ ടൈമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും നിയന്ത്രിക്കുന്നത്. എന്നാൽ നിത്യത നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് നിത്യത നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഭയങ്കര കഷ്ടതയുള്ള ഒരു ഇടുക്ക് വഴിയാണ് എന്നുള്ളതാണ്. എറ്റേണിറ്റി കാഴ്ചപ്പാടിലൂടെ നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു ഒരൊറ്റ ഇടുക്ക് വഴി മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ജീവനിലേക്കുള്ള വഴി യേശു ക്രിസ്തു ആയതുകൊണ്ട് നമുക്ക് എറ്റേണിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചോയ്സസ് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും എൻ്റെ മുമ്പിൽ ചോയ്സുകൾ ഇല്ല, ഇത് ഇങ്ങനെ പറയാൻ പറ്റൂ. കാരണം നിത്യത നമ്മുടെ
റെഫറൻസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി കഴിയുമ്പോൾ ആ നിത്യതയുടെ ആംഗിളിൽ നമ്മൾ സംസാരിക്കും. ഓക്കെ, നമുക്കൊരു ഇടുക്ക് വഴിയല്ലാതെ വേറൊന്നും നമ്മുടെ മുമ്പിലില്ല. ഒരു നാരോ ഗേറ്റ്, ഒരു വളരെ ഇടുങ്ങിയ, ആ വളരെ ഇടുങ്ങിയ എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടിച്ചു പോകാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇടുക്ക് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുന്ന സാധാരണഗതിയിൽ, ഒന്ന് ഞെരിഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാവുന്ന വഴി. അങ്ങനെയല്ല ഇടുക്ക് വഴിയെ കുറിച്ച് കർത്താവ് പറയുന്നത്. അത് മനുഷ്യരാൽ അസാധ്യമായൊരു വഴിയാണ്. ധനവാനോട് പറഞ്ഞ പോലെ ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ആ ഇടുക്ക് വഴിയുടെ വാതിൽ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വഴിയിലൂടെ അല്ലാതെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വഴിയാണ് ആ ഇടുക്ക് വഴി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് കണ്ടെത്തി. അതുകൊണ്ട് ഫെയ്ത്ത് ഹീറോസ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഓടിയ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കിടക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല ഇത്. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് ആർക്കും അവരൊന്ന് ഞെരിഞ്ഞോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ അവരുടെ കയ്യിലുള്ള ബാഗ് ഒന്ന് മാറ്റിയിട്ടോ ഒന്നും കടക്കാൻ പറ്റുന്ന ഒരു ഇടുക്ക് വഴി അല്ലായിരുന്നു അത്. അത് ആ ധനവാനായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞ പോലെ അത് മനുഷ്യരാൽ അസാധ്യമായ ഒരു വഴിയായിരുന്നു. അത് ഇന്നും എന്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും അടുത്ത മോമെന്റ് എന്ന് പറയുന്നത് ഇടുക്ക് വഴിയാണ് മുമ്പിലെങ്കിൽ അത് മനുഷ്യരാൽ അസാധ്യം തന്നെയാണ്. അപ്പോൾ മനുഷ്യരാൽ അസാധ്യമായ, മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, കാണാൻ പോലും പറ്റാത്തത്ര ഇടുക്കമുള്ള ഒരു വഴിയാണ് നിത്യത എന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ ഈ ഭൂമിയെയും നമ്മുടെ ജീവിതത്തെയും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കഷ്ടം എന്ന് പറയുന്നത് ഈ ജീവിതത്തിന്റെ സ്റ്റാമ്പ്ഡ് റിയാലിറ്റിയാണ്. അത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. ഗിവൺ ഇൻ സ്റ്റാമ്പ് പേപ്പർ ടു ഓഫ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ഇടുക്ക് വഴിയിലേക്ക് എത്തിക്കാൻ ദൈവം നമ്മളെ സ്ക്വീസ് ചെയ്ത് അതിനകത്തോടെ കയറ്റിവിടണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ദാറ്റ്സ് പോസിബിൾ ഓൺലി ബൈ ഗോഡ്. അത് കർത്താവ് പറഞ്ഞ പോലെ ഒട്ടകം സൂചിക്കുടലിലൂടെ കടക്കുന്ന അതേപോലൊരു യാത്രയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നുവെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? അപ്പൊ സ്വയം പ്രവർത്തിക്കാൻ ഇരിക്കുന്നവന്റെ സ്ഥിതി എന്താണ് ഈ ഇടുക്ക് വഴിയുടെ? അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇടുക്ക് വഴി എന്ന് കാണുമ്പോൾ ചിന്തിക്കുന്നത് കുറച്ച് കഷ്ടപ്പെടുന്ന വഴി. കർത്താവിന് വേണ്ടി ഇടുക്ക് വഴിയിൽ ഇറങ്ങി, ഞാന് കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു, അല്ലെങ്കിൽ ഇത്ര ദാനം ചെയ്തു, ഇതൊന്നും ഇടുക്ക് വഴി ആകുന്നില്ല. ആ ഇടുക്ക് വഴി എന്ന് പറയുന്നത് ക്രിസ്തു ആണെന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ടല്ലാതെ നമുക്ക് ഇടുക്ക് വഴിയിലേക്കും പുനരുത്ഥാനത്തിന്റെ ശക്തിയിലേക്കും നോക്കുവാനും സാധിക്കില്ല. അപ്പൊ എറ്റേണിറ്റി എന്ന് പറയുന്നത്, നമ്മൾ നിത്യത എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, മനസ്സിലേക്ക് വരേണ്ടത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. കാരണം പുനരുത്ഥാനമാണ് നിത്യതയിലേക്ക് നമ്മളെ. ആക്ച്വൽ റിയലൈസേഷൻ ഓഫ് എറ്റേണിറ്റി ഹാപ്പൻസ് വെൻ വി ആർ റിസറക്റ്റഡ് ഇൻ ഗ്ലോറി. നമ്മൾ മഹത്വത്തോടെ ശരീരത്തിന്റെ തേജസ്സോടെ പുനരുത്ഥാനം പ്രാപിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ എറ്റേണിറ്റി എന്താണെന്ന് അതിന്റെ പിടുത്തം കിട്ടുന്നത്. നമ്മൾ ഇന്ന് വിശ്വാസത്തിലാണ് ഓടുന്നത്, നമ്മുടെ മേലെ അത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അത് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കത് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നത് നമ്മൾ നിത്യതയിൽ ചെന്ന ശേഷമാണ് അല്ലെ. അപ്പോൾ നിത്യതയിൽ ചെല്ലുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളെ കർത്താവ്, ആ ഒരു റെഫറൻസിൽ നമ്മൾ ഈ ലോകത്തെ കാണുമ്പോൾ നമ്മൾ ഒരു മനുഷ്യരാൽ അസാധ്യമായ ഒരു ഇടുക്ക് വഴിയിലേക്ക്, ക്രിസ്തു എന്ന വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടി വരും. ആ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവരും പ്രവേശിക്കുന്നവരും വളരെ ചുരുക്കമാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ആവർത്തിച്ച് പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:65. യോഹന്നാൻ 6:65. പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ ഇല്ല. അപ്പൊ കർത്താവിന്റെ അടുക്കൽ വരാൻ, നമ്മുടെ ജീവന്റെ വഴിയായ കർത്താവിന്റെ അടുക്കലേക്ക് വരണമെങ്കിൽ തന്നെ എന്ത് വേണം? കൃപ വേണം. അപ്പൊ അതിനെ കടക്കണമെങ്കിലോ അവൻ തന്നെ വേണം അല്ലെ, ക്രിസ്തു തന്നെ വേണം. അപ്പൊ ആ ഒരു ക്രിസ്തു നടന്ന വഴി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ, നമ്മൾ 2022 ഈ പശ്ചാത്തലത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞേക്കാം, മറന്നു പോയതാണ്. നമ്മൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഡേറ്റ് നോക്കണ്ട, കാലം നോക്കണ്ട എന്ന് പറഞ്ഞാലും ഇന്ന് ഇത് 2022 January 2 നമ്മൾ അറിഞ്ഞല്ലേ പറ്റൂ അല്ലെ. സാലറി കിട്ടുന്ന മിക്കവാർക്കും 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഡേറ്റ് നോക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അതാണ് ഈ ടൈമിൽ ബന്ധിക്കപ്പെട്ട ജീവിതത്തിന്റെ പ്രത്യേകത. നമ്മൾ ആഹാരം കഴിക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട്, സമയം നോക്കിയല്ലേ ചെയ്യുന്നത്?
പക്ഷെ ആത്മീക ലൈഫ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് എന്ത് നോക്കിയല്ല, സമയം നോക്കിയല്ല, നിത്യത നോക്കിയ. അപ്പൊ നിത്യത നോക്കുമ്പോ നമ്മൾ എപ്പോ പ്രാർത്ഥിക്കണം? നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയം വേണം, പക്ഷെ നിത്യതയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന വന്നുകൊണ്ടേയിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഡിസ്കണക്റ്റഡ് ഫിസിക്കലി ഫ്രം ക്രൈസ്റ്റ്. അപ്പൊ നമുക്ക് എപ്പോഴും ആ കർത്താവിന്റെ ആത്മീക പങ്കാളിത്തത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ എപ്പോഴും പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം ടൈം ഇല്ല, അതിന് ടൈം ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ് ശരിക്കും പ്രയർ എന്ന് പറയുന്നത്, മനസ്സിലായോ? എങ്കിൽ പോലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് അതിന്റെ ശക്തിയുണ്ട്, തീർച്ചയായിട്ടും അതിന് അതിന്റെ സ്ഥാനമുണ്ട്. കർത്താവും സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വേറിട്ടിരുന്നു നമുക്കറിയാം. അത് നമ്മളെല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂസ്ലി ലിവിങ് ഇൻ ക്രൈസ്റ്റ്, ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച്. ഞാൻ ആ സമയത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പറയും, ഈ ഒരു കാര്യം കൂടെ പറയണം, എന്നിട്ട് നമുക്ക് ഇടുങ്ങിയ വഴിയിലോട്ട് മടങ്ങി വരാം. പ്രാർത്ഥനയുടെ ടൈമുകൾ, നമ്മളെല്ലാം ടൈം ടേബിൾ വെച്ച് പ്രാർത്ഥിക്കുകയും ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് സ്ലോട്ടുകളുണ്ട്, ടൈം ടേബിൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് കോർപ്പറേറ്റ് പ്രയർ. എന്നാൽ പേഴ്സണൽ പ്രയറിൽ നമ്മൾ ടൈം ടേബിൾ വെച്ചാണ് സാധാരണ എല്ലാം ചെയ്യുന്നത്. പ്രാർത്ഥന ആണോ, ബൈബിൾ വായന, അതുപോലെ ക്രിസ്ത്യൻ പ്രാക്ടീസസ് എല്ലാം, ഇതൊരു നല്ല തുടക്കമാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് എങ്ങോട്ട് വളരണം? ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. ആ വളരാൻ ആ ഒരു ആത്മാവിൽ ദൈവത്തെ അറിയാൻ വേണ്ടി നമുക്കൊരു പ്രത്യേക ഇരിപ്പിടം ആവശ്യമില്ല, പ്രത്യേക ഒരു സ്ഥലം ആവശ്യമില്ല, പ്രത്യേകം ഒരു പ്രവൃത്തി ആവശ്യമില്ല. ഇതില്ലാതെ തന്നെ കർത്താവുമായിട്ട് കണ്ടിന്യൂസ്ലി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഇടുക്കുവഴിയിലേക്ക് തന്നെ നയിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ബെന്നുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബെന്നിനോട് സംസാരിക്കുമ്പോൾ എന്റെ മുമ്പിൽ, ഇപ്പൊ നമ്മൾ ഇന്നലകളിലെല്ലാം ഓരോരോ ക്രൈസ്തുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യരോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഉള്ളിൽ ഒരു പ്രാർത്ഥന പോയിക്കൊണ്ടേയിരിക്കണം. കർത്താവെ, അടുത്ത വാക്യം, കർത്താവെ എന്താണ് പറയേണ്ടത്, കർത്താവെ ഞാൻ സംസാരിക്കാതിരിക്കാൻ, കർത്താവെ നീ എന്നിലൂടെ സംസാരിക്കാൻ, നീ എങ്ങനെ കാണുന്നു ആ കാഴ്ച എനിക്ക് കിട്ടാൻ. ഇത് ഒരു പ്രത്യേക മോമെന്റിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇറങ്ങിയത്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ്ലി അത് എന്തനുഭവിച്ചുകൊണ്ടിരിക്കണം. ഓരോ വ്യക്തികളോട് ഇടപെടുമ്പോഴും ഈ കർത്താവിന്റെ കൃപ നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്നതിന് നമ്മൾ എപ്പോഴും ആ പ്രേയർ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് പ്രത്യേക എഫേർട്ട് ഒന്നുമില്ല, അത് ആത്മാവിന്റെ ഒരു ഞരക്കമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫീലിംഗ്, കണ്ടിന്യൂസ് ഇമോഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. ഞാനത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ലൈഫ് ഫ്ലോയിങ് ത്രൂ അസ്. ആ ഒരു പ്രേയറിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ആ ഒരു പ്രേയറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് വലിയ പ്രയാസമാണത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു. പക്ഷെ അവിടെ ആ പ്രേയറിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ എറ്റേണിറ്റിയാണ്. അതായത്, ഞാൻ നിത്യതയാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിത്യമായ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഞാൻ ഈ ലോകത്തെയും ആളുകളെയും നോക്കുമ്പോൾ എന്റെ ആ ലിമിറ്റേഷനെ അതിജീവിക്കാൻ, മനസ്സിലാകുന്നുണ്ടത്, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകൂടെ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ കാഴ്ചയാലാണ്, ഇപ്പൊ പ്രതീക്ഷ ബെന്നോട് ഞാൻ സംസാരിക്കുന്നത്, കാഴ്ചയാലാണ് സംസാരിക്കുന്നത് അല്ലേ, കാഴ്ചയാലാണ് സംസാരിക്കുന്നത്. അപ്പം ബെൻ പറഞ്ഞതിന് ഞാൻ പ്രതികരിക്കുന്നു. ബെൻ അങ്ങനെ പറഞ്ഞു, അതെന്തിനാ ബെൻ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ഇനി നേരെ എറ്റേണിറ്റി കാഴ്ചപ്പാടിലോട്ടൊന്ന് ഒരു നിമിഷം ഒന്ന് പോയി പറയാൻ കൊള്ളാമല്ലേ, പറയാൻ ഭയങ്കര എളുപ്പമല്ലേ. എറ്റേണിറ്റി പെർസ്പെക്റ്റീവിലോട്ട് പോയി, ബെൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് എന്നോട് സംസാരിക്കാന്ന് വിചാരിച്ചോ, പാവം, ഞാൻ ചുമ്മാ എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉടനെ എറ്റേണിറ്റി പെർസ്പെക്റ്റീവ് ആലോചിക്കും, ബെന്നിന് ഇങ്ങനെ ഒരു പോരായ്മ വരുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ആ പോരായ്മയെ പോരായ്മ വെച്ച് നേരിടാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്യണം, ഞാനല്ല ക്രിസ്തു എന്നിൽ വരണം. അപ്പോ ആ കണ്ടിന്യൂസ് പ്രേയറിലൂടെ വേണം ഞാൻ ആളോട് സംസാരിക്കാം. അപ്പൊ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എന്നെ നഷ്ടപ്പെടുത്തുവോ? എന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുവോ? എനിക്ക് പറയാവുന്ന രണ്ട് വാക്കുകൾ ഞാൻ വേണ്ടാന്ന് വെക്കുക അല്ലേ? എന്നെ എന്നെ തെളിയിക്കാൻ, എന്നെ ഞാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ വേണ്ടാന്ന് വെക്കുക. കാരണം ഞാൻ ചിന്തിക്കുന്നത് നാളെ എന്നെ കുറിച്ച് ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്നല്ല, ഞാൻ എറ്റേണിറ്റിയുടെ വെളിച്ചത്തിൽ ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് കർത്താവ് എന്നെ നോക്കുമ്പം ഞാൻ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ള ആ ഒരു ലൈഫിനാൽ ഞാൻ വെല്ലുവിളിക്കപ്പെടണം. ആ വെല്ലുവിളിയാണ് എന്നെ പ്രാർത്ഥനയിലേക്കും നിസ്സഹായതയിലേക്കും, നിസ്സഹായതയിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയിലേക്കും നമ്മളെ നയിക്കേണ്ടത്. വി ആർ ഹെൽപ്ലെസ് ആൻഡ് ദാറ്റ് ഹെൽപ്ലെസ്നെസ് ഷാൽ ലീഡ് അസ് ടു പ്രയർ. ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും ഇടുക്കുവഴി നമുക്ക് ഹെൽപ്ലെസ് തന്നെയാണ്. അത് ഒരാൾക്കല്ല, സകലർക്കും അത്. ഞാൻ പറയുന്നത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക, എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ സമയത്തും നമ്മൾ നിസ്സഹായരാണ്. ആ ഓരോ സമയത്തും നമ്മൾ കൃപയ്ക്കായി യാചിച്ചുകൊണ്ടേ ഇരിക്കണം.
എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ ക്രോസ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ കൊണ്ട് നേരിടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ പെട്ടെന്ന് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വി ആർ കോൾഡ് ടു ഡൈ. നമ്മളെ ആ ഇടുക്ക് വഴിയിലൂടെ മരണത്തിന്റെ ഇടുക്ക് വഴിയിലൂടെ നമ്മൾ പ്രവേശിക്കാൻ കർത്താവ് നിർബന്ധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആ ക്രൈസിസിന്റെ നടുവിൽ തിരിച്ചറിയണം. അതാണ് നമ്മുടെ സാങ്കിഫിക്കേഷൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് കർത്താവിന്റെ നാമത്തിൽ വിശ്വസ്തരായി ജീവിക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം കഷ്ടം സഹിക്കേണ്ടി വരും. കാരണം എല്ലാ സമയത്തും ഈ വിശാലമായ വഴി നമ്മൾ ഇന്ന് മുറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അത് കണ്ടിന്യൂസ്ലി അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ സമയത്തും കർത്താവിങ്കിലേക്ക് തിരിയുവാൻ വി നീഡ് ദിസ് പ്രേയിങ് മൈൻഡ്. നമ്മൾ ആ പ്രേയിങ് മൈൻഡ് എന്ന് ഞാൻ പറയാൻ കാരണം പ്രേയിങ് ടൈം അല്ല, വി ആർ ബ്രേക്കിംഗ് ദാറ്റ് ബാരിയേഴ്സ് ഓഫ് ടൈം. സമയം ഉണ്ട്, സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതിനെ ക്രോസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രേയിങ് മൈൻഡ്, ഒരു പ്രാർത്ഥിക്കുന്ന മനസ്സ്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതിന് ഫോർമാറ്റ് ഒന്നുമില്ല. സർവശക്തനായ ഞങ്ങളെല്ലാം രക്ഷിച്ച കരുണാസമ്പന്നനായ ദൂതന്മാർ ആരാധിക്കുന്ന ദൈവമേ എന്നൊന്നും പറയണ്ട. വിത്തൗട്ട് ഈവൻ അട്ടറിങ് വേർഡ്സ് ദാറ്റ് മൈൻഡ് ഷുഡ് കണ്ടിന്യൂസ്ലി സീക്ക് ദാറ്റ് നാരോ ഗേറ്റ്. ആ ഇടുക്ക് വഴി നമ്മളുടെ മനസ്സ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഈ അന്വേഷണം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കഷ്ടതയിലേക്ക് നയിക്കുക. അപ്പൊ നിറ്റാനിറ്റി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കഷ്ടതയിലേക്കും കഷ്ടതയിൽ നിന്നുണ്ടാകുന്ന സഹിഷ്ണുതയിലേക്കും സഹിഷ്ണുതയിൽ നിന്നുണ്ടാകുന്ന എറ്റേണൽ പെർസ്പെക്റ്റീവ് അല്ലെ, നിത്യത പ്രത്യാശയിലേക്കും നമ്മളെ നയിക്കും. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഞാനിപ്പൊ പറഞ്ഞത് തന്നെയല്ലേ, അതായത് നമ്മൾ കഷ്ടങ്ങളിലെ വഴിയിലേ പോകുന്നു, അത് നമുക്ക് തുടർച്ചയായി നമ്മളത് സഹിഷ്ണുതയിലേക്കും അത് ദൈവം അംഗീകരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്കും അത് പ്രത്യാശയിലേക്കും നമ്മളെ നയിക്കുന്നു. അപ്പൊ എറ്റേണിറ്റി കണക്ഷൻ, വെൻ വി ഹാവ് ആൻ എറ്റേണിറ്റി കണക്ഷൻ, അവർ ലൈഫ് ഈസ് ഗിവൺ. അവർ ലൈഫ് ഈസ് സാധാരണ ഇങ്ങനെ പറയും, അവർ ലൈഫ് ഈസ് എ ഗിവൺ എന്ന് പറഞ്ഞാൽ അത് ശരിക്കുമുള്ളൊരു കൊളോക്കിയൽ പ്രയോഗമാണ്. അത് ശരിക്കും അത് ലിറ്ററലി കറക്റ്റ് അല്ല. എന്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു കൊടുക്കപ്പെട്ട സാധനമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സോൾഡ്, ഇറ്റ്സ് നോ മോർ ഇൻ മൈ ഗ്രാസ്പ്. അത് എനിക്കില്ല, അത് വിട്ടു കളയപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫെയ്ത്താണ്, ഇത് ഓരോ നിമിഷമുള്ള നമ്മുടെ പ്രയർ. അപ്പൊ എറ്റേണിറ്റി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുക, ഓരോ ദിവസം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ദർ ഇസ് സഫറിങ്. ഒരു സൈഡില് സഫറിങ്, സഫറിങ് ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു നാഴിക എന്റെ കൂടെ ഒരാൾ പോകാൻ പറഞ്ഞാൽ രണ്ട് നാഴിക പോകുമ്പോ സഫറിങ് ഉണ്ട്. അപ്പൊ എറ്റേണൽ പെർസ്പെക്റ്റീവ് ഞാൻ നോക്കിക്കഴിയുമ്പോൾ എന്റെ ലൈഫ് എല്ലാം എന്തായിരിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ബട്ട് അത് നിങ്ങളെ എറ്റേണിറ്റിയുടെ കാഴ്ചയിൽ ഈ ലോകത്തെ നോക്കിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഇങ്ങനെ കഷ്ടം ചുമ്മാ സഹിക്കാൻ കർത്താവ് നമ്മൾ വിടുകയല്ല ചെയ്യുന്നത്. അതിലേറ്റവും വലിയ എറ്റേണിറ്റിയുടെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആത്മാവിന്റെ ആനന്ദമാണ്, ജോയ്. ഈ കഷ്ടങ്ങൾ ഒരിക്കലും വേദനയല്ല, ഈ കഷ്ടങ്ങളെല്ലാം ഒരു ആനന്ദമാണ്. ആനന്ദം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഇൻസെന്റീവ് ആണ് യാത്രയിൽ. നമുക്കറിയാം ലോകത്തിൽ പല വഴികളുണ്ട്, ഇത് പല വഴികൾ നമുക്ക് ലോകത്തുണ്ട്. അവിടെ ഒന്നും ക്രിസ്തുവില്ല. നിങ്ങൾ ഓരോ പ്രസംഗങ്ങൾ കേട്ടിരുന്ന പല സഹോദരിമാരെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് ബേസിക്കലി അവർ നേരത്തെ അനുഗമിച്ച് പോകുന്നോണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന ആ ചർച്ചകളുടെ പ്രസംഗങ്ങളിൽ നിന്നുള്ള വേദനയാണ് അവർ പറഞ്ഞത്. അവിടെ എല്ലാം വഴികൾ കാണിച്ചിരുന്നുണ്ട്. ദൈവം നിനക്ക് വിശാലമായ വഴി തുറക്കുന്നു, ദൈവം നിനക്ക് എന്താ ഇതുവരെ കാണാത്ത വഴികൾ തുറക്കുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വഴികൾ തുറക്കുന്നു. പക്ഷെ അവിടെ ആ വഴികളിലൊന്നും ക്രിസ്തു ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് പോകാം, പക്ഷെ അവിടെ ആരില്ല. അപ്പൊ യേശു ക്രിസ്തു എവിടെ മാത്രമേ ഉള്ളൂ, നമുക്ക് അവൻ തരുന്ന ഇടുക്ക് വഴികളിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തു ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആനന്ദമുണ്ടാകുന്നത് വി ആർ കണ്ടിന്യൂസ്ലി ലിവിങ് ഇൻ ഹിസ് പ്രസൻസ് എന്നുള്ളതാണ്. അവന്റെ പ്രസൻസിലാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നതെന്ന് മാത്രമല്ല, അവന്റെ അപ്രൂവലിലുമാണ് ജീവിക്കുന്നത്. സാധാരണഗതി നമുക്ക് കർത്താവിന് മുമ്പ് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതം എല്ലാം ഉറപ്പായി പോകും അല്ലെ. അല്ലെ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നടക്കാൻ പറ്റില്ല, നമ്മൾ ഇത്തിരി അങ്ങ് റിസർവ്ഡ് ആയി പോലെ. നമ്മൾ പിന്നെ ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കും, അതുപോലെ വർത്തമാനം പറയുന്നതിനൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പെരുമാറുള്ളൂ.
അതുപോലെ കർത്താവിന്റെ മുമ്പിൽ എപ്പോഴും പ്രസൻസിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു പാവിയെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ പല ആളുകൾക്കും കർത്താവ് ഒരു ലോ അങ്ങ് ദൂരെയുള്ള റിയാലിറ്റി ആയിരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാപബോധം ഉള്ളിലുണ്ട്. അപ്പൊ ഈ കർത്താവുമായിട്ട് എങ്ങനെ എപ്പോഴും ഒരു കമ്മ്യൂണിയൻ എന്നുള്ള ഒരു ഒരു അകലം ഉണ്ട്. ഈ അകലം എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് അവന്റെ പക്കൽ ക്രിസ്തു മൂലം എന്തുണ്ട്? എപ്പോഴും അക്സെപ്റ്റൻസ് ഉണ്ട്. വി ആർ ഓൾവേസ് അക്സെപ്റ്റഡ് ഇൻ എറ്റേണിറ്റി. നമ്മൾ നിത്യതയിൽ എപ്പോഴും ദൈവത്തിന്റെ മക്കളായി അക്സെപ്റ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ധൈര്യം. ദൈവം നമ്മളെ ഓടിക്കുന്നില്ല, അവൻ നമ്മളെ ചേർത്ത് നിർത്തുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല, അവൻ നമ്മളെ ശിക്ഷണത്തിലൂടെ നടത്തുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ എന്താ പറയുന്നത് മക്കളോട് അപ്പൻ എന്ന പോലെ ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതേ ഉള്ളൂ. അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്നതേ ഉള്ളൂ. അവൻ നമ്മളെ കഷ്ടപ്പെടുത്തുകയല്ല. ഹി ഈസ് റിയലി സാങ്ക്ടിഫൈങ് മീ, ഷോയിങ് മീ ദാറ്റ് നാരോ ഗേറ്റ് എവറി മോമെന്റ്. അപ്പൊ നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നതാണ് നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും ഇടപെടലുകളും സംസാരങ്ങളും. നമുക്ക് ബലഹീനത ഉള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും യോഗ്യരല്ല, ആരും യോഗ്യരല്ല. ആർക്കും ഇടുക്ക വഴി സ്വന്തം ശക്തിയാൽ കാണാനോ പ്രവേശിക്കാനോ സാധിക്കില്ല. എന്നാൽ ആ ഒരു ഇടുക്ക് വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ദൈവത്തിന്റെ പ്രസൻസിൽ എന്നേക്കുമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. വി ആർ നെവർ കാസ്റ്റ് ഔട്ട്, വി ആർ ഓൾവേസ് ഇൻ ഹിസ് പ്രസൻസ്, വി ആർ അക്സെപ്റ്റഡ് ആസ് ചിൽഡ്രൻ. ആ മക്കൾ എന്ന അവകാശത്തോടെയാണ് നമ്മൾ എറ്റേണിറ്റിയെ കുറിച്ച് എപ്പോഴും കാണുന്നത്. അപ്പൊ എറ്റേണിറ്റിയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് മക്കളുടെ ആനന്ദമാണ്. വി ആർ സെലിബ്രേറ്റിംഗ് അവർ സൺഷിപ്പ്. അത് 2002 January 1 പാതിരാത്രി ഒരു മണിക്കല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയും കണ്ടിന്യൂസ് സ്പിരിച്വാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസ്ക്രീറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പണ്ടൊരിക്കലത് പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് പോലെയാണ് ഡിസ്ക്രീറ്റ് സ്പിരിച്വാലിറ്റി. അതായത് ട്രെയിനിന്റെ എഞ്ചിൻ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും, സൗണ്ട് മുഴുവൻ അവിടെ നിന്നായിരിക്കും വരുന്നത് അല്ലേ. നമ്മൾ ആ എഞ്ചിനോട് ചേർന്നുള്ള കമ്പാർട്ട്മെന്റ് എഞ്ചിൻ മൂവ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും പ്രാർത്ഥനയും ബഹളവും കൊട്ടും ഒക്കെ ഉള്ളത്. രാവിലെ 5 നിങ്ങൾ എഴുന്നേറ്റു, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു, ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, പ്രാർത്ഥിച്ചു. ആ കമ്പാർട്ട്മെന്റ് പ്രാർത്ഥനയുണ്ട്, കർത്താവെ സ്തോത്രമുണ്ട്, ബൈബിൾ ഉണ്ട്. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് വരുമ്പോഴേക്കും കുറച്ചൊരു എഫക്റ്റ് ഉണ്ട്, പ്രാർത്ഥിച്ചതേ ഉള്ളല്ലോ. ഒരു 4-5 കമ്പാർട്ട്മെന്റ് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജോലിക്ക് പോയി, പിള്ളേരായിട്ടുള്ള വഴക്കായി, അയൽവക്കക്കാരുമായിട്ടുള്ള കുശുമ്പായി, എന്താ ജീവിത പ്രശ്നങ്ങളായി. ആ ബോഗിയിലൊന്നും കർത്താവില്ല. പിന്നെ ഒരു ആശ്വാസമുണ്ട്, രാവിലത്തെ ബോഗിയിൽ കർത്താവ് ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത ആളോട് ചോദിക്കും, നീ രാവിലത്തെ ബോഗിയിൽ കർത്താവിൻ പ്രാർത്ഥിച്ചോടാ? ഞാൻ പ്രാർത്ഥിച്ചു. അവൻ നേർച്ച കഴിച്ചതാ രാവിലെ 5 ആ ബോഗിയിൽ കർത്താവിൻ ഒന്ന് വിളിച്ച് കയറ്റിയതാ, TTR വന്നിട്ട് പോകുന്ന പോലെ. പിന്നെ വൈകിട്ട് സമയം കിട്ടിയാൽ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ കർത്താവ് കയറി വന്നൊന്ന് കണ്ടിട്ട് പോയാലായി. സഹോദരങ്ങളെ, ഇതാണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫെലോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചെയ്യാനുള്ളതല്ല നമ്മൾ ചെയ്തിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പനകളനുസരിച്ചുണ്ട്, ബൈബിൾ വായിച്ചോ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു, എന്താ ഉപവാസം എടുത്തോ, ആ ആഴ്ചയിൽ കണ്ടുവട്ടം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം എടുത്തു. ഇപ്പൊ എല്ലാം ഡിസ്ക്രീറ്റ് ആയിട്ട് അതെല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സമയമോ? അപ്പൊ കണ്ടിന്യൂസ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കമ്പാർട്ട്മെന്റ് ഉള്ള സാധനങ്ങൾ എങ്ങോട്ട് വരണം? January 1 ഉള്ള അതേ പരിപാടി എങ്ങോട്ട് വരണം? അന്ന് ഉച്ച കഴിഞ്ഞും വരണം, പിറ്റേ ദിവസവും വരണം, എല്ലായിടത്തും. ആ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് നമ്മുടെ കൺഫഷൻ, അതാണ് നിത്യതയിലേക്കുള്ള നമ്മുടെ ബാലപാഠം. വി ആർ നോട്ട് ഡ്രിവൺ ബൈ ടൈം, വി ആർ ഡ്രിവൺ ബൈ എറ്റേണിറ്റി. വി ആർ കൺട്രോൾഡ് ബൈ എറ്റേണിറ്റി. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം നിത്യതയെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാ സമയത്തും സ്പിരിച്വലായിട്ട് ജീവിക്കാൻ നിർബന്ധിതരാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12 പറഞ്ഞു പോയി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റോമാലേഖനം 12 പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പം കണ്ടിന്യൂസ് ആരാധന ആയിട്ടത് മാറും. നമ്മുടെ ബോഡി യാഗമാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം എ ടോട്ടൽ കണ്ടിന്യൂസ് വർഷിപ്പ് ഇൻ ഫ്രണ്ട് ഇൻ ഹിസ് പ്രസൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആരാധനയിലേക്കും സ്തോത്രത്തിലേക്കും സ്തുതികളിലേക്കും താങ്ക്സ് ഗിവിംഗിലേക്കും ദൈവം നമ്മളെ നടത്തട്ടെ. ആ ഒരു ഇടുക്ക് വഴി കണ്ടുപിടിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ January 1 കാര്യമാക്കാതിരുന്നത്. നമ്മളെല്ലാ ദിവസങ്ങളും ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. Today is the day, this is the day that the Lord has made. It's not January 1, but still this is the day that the Lord has made. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിൽ സി അഗൈൻ നെക്സ്റ്റ് സൺഡേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ വഴികൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അതിനെല്ലാം നിത്യതയുടെ ആ കാഴ്ചയിലൂടെ നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങൾക്കതിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയോ കഴിവോ
സാമർത്ഥ്യം ഒന്നുമില്ല, ഞങ്ങളുടെ യാതൊരു ജടിക ശക്തിയാലോ സാധിക്കില്ല, ഞങ്ങൾ അറിയുന്നു കർത്താവ്. എന്നാൽ ദൈവമേ അങ്ങ് അത് സാധ്യമാക്കി തരും. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും അവിടെ ചെല്ലാൻ കഴിയില്ല. ഞങ്ങളെ ആകർഷിച്ച് ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം, ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം, ഞങ്ങൾക്ക് അവകാശത്തിനായി സ്തോത്രം. കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ അങ്ങയുടെ മുമ്പിൽ ധൈര്യത്തോടെ മക്കളെന്ന അവകാശത്തോടെ നിൽക്കുവാൻ അവിടുന്ന് യോഗ്യരാക്കിയതിനായിട്ട് സ്തോത്രം. ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഓരോ വാക്കും സംസാരിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.